ഹലോ മേഡിയർ സ്റ്റുഡൻസ് ഐ എം സ്വപ്ന ഷാജി അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് കൊമേഴ്സ് നിർമ്മലാ കോളേജ് മൂവാറ്റുപുഴ ടുഡേ വി ആർ ഗോയിങ് ടു ഡിസ്കസ് എബൌട്ട് സം അഡ്വാൻസ്ഡ് പ്രോബ്ലംസ് റിലേറ്റിംഗ് ടു എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി ദാറ്റ് ഈസ് ഇ ഒ ക്യു ആൻഡ് വേരിയസ് സ്റ്റോക്ക് ലെവൽസ് അപ്പം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഇ ഒ ക്യൂവിൻ്റെ ഒരു സിമ്പിൾ പ്രോബ്ലവും സ്റ്റോക്ക് ലെവലൊക്കെ കണ്ടുപിടിക്കാനുള്ള ഒരു പ്രോബ്ലവും ചെയ്തിരുന്നു ഇന്ന് നമ്മൾ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒന്ന് രണ്ട് പ്രോബ്ലങ്ങളാണ് കാണാനായിട്ട് പോകുന്നത് അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ നിങ്ങൾ ക്വസ്റ്റ്യൻ സ്ക്രീൻഷോട്ട് എടുത്ത് എഴുതി എടുത്തതിന് ശേഷം മാത്രം ആൻസറിലേക്ക് പോകാൻ പാടുള്ളൂ ഈ വീഡിയോ ഞാൻ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത് നമ്മുടെ എം ജി യൂണിവേഴ്സിറ്റിയുടെ പരിധിയിൽ വരുന്ന ബികോം കുട്ടികളുടെ ബി കോം മോഡൽ വൺ ടു ത്രീ ഏത് മോഡലായാലും അവരുടെ ഫിഫ്ത്ത് സെമസ്റ്ററിലെ കോസ്റ്റ് അക്കൗണ്ടിങ് വൺ എന്ന ആ ഒരു സബ്ജക്റ്റിനെ ബേസ് ചെയ്തുകൊണ്ടാണ് പക്ഷെ മറ്റു യൂണിവേഴ്സിറ്റികളിലും സെയിം തന്നെയാണ് പോർഷൻസ് ഒക്കെ അപ്പോൾ അവർക്കും ഇത് ഫോളോ ചെയ്യാവുന്നതാണ് നമ്മുടെ ക്വസ്റ്റ്യൻസ് ഒക്കെ പോകുന്നത് എം ജി യൂണിവേഴ്സിറ്റിയുടെ ടെക്സ്റ്റിലെ ബേസ് ചെയ്തുള്ള ആണ് പക്ഷേ എവിടെയാണെങ്കിലും കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത് സെയിം തന്നെയാണ് അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഡയറക്റ്റ് ആയിട്ട് നമ്മൾ പ്രോബ്ലത്തിലേക്ക് പോവുകയാണ് അപ്പം നമുക്ക് നോക്കാം ക്വസ്റ്റിൻ നന്നായിട്ട് ഞാൻ സൂം ചെയ്ത് വെച്ചിട്ടുണ്ട് എല്ലാവരും അത് സ്ക്രീൻഷോട്ട് എടുത്ത് എഴുതിയെടുത്തിട്ട് മാത്രം ബാക്കി കണ്ടിന്യൂ ചെയ്ത് കാണുക ഓക്കെ അപ്പോൾ നമ്മൾ ഇന്നലെ ചെയ്ത പോലത്തെ തന്നെ മറ്റൊരു പ്രോബ്ലമാണ് ടു കമ്പോണൻസ് എ ആൻഡ് ബി ആർ യൂസ്ഡ് ആസ് ഫോളോവേഴ്സ് ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ടു കമ്പോണൻസ് വേണം അതിൻ്റെ നോർമൽ യൂസേജ് മിനിമം യൂസേജ് മാക്സിമം യൂസേജ് രണ്ടിനും കോമൺ ആയതുകൊണ്ട് തന്നിട്ടുണ്ട് അതുകൂടാതെ റീ ഓർഡർ ക്വാണ്ടിറ്റി എ ആണെങ്കിൽ നാനൂറും ബി അറുന്നൂറും എന്ന് പറഞ്ഞിട്ടുണ്ട് റീ ഓർഡർ പീരീഡ് എ ആണെങ്കിൽ ഫോർ ടു സിക്സ് അപ്പോൾ ഫോർ എന്ന് പറയുന്ന മിനിമവും സിക്സ് എന്ന് പറയുന്നത് മാക്സിമമാണ് ആവറേജ് എന്ന് പറയുമ്പം ഫോർ പ്ലസ് സിക്സ് ബൈ ടു വരും ഓക്കെ അതുപോലെ തന്നെ ബിയുടെ മിനിമം രണ്ടും മാക്സിമം നാലുമാണ് അപ്പോൾ ആവറേജ് എന്ന് പറയുമ്പോൾ ടു പ്ലസ് ഫോർ ബൈ ടു വരും അപ്പോൾ അതങ്ങനെ കിട്ടും ഇനി നമുക്ക് എക്സ്ട്രാ കഴിഞ്ഞ പ്രോബ്ലത്തിൽ നമ്മൾ ചെയ്യാത്തൊരു സാധനം കൂടി ഇവർ തന്നിട്ടുണ്ട് എമർജൻസി ഡെലിവറി ടൈം അത് ഡെയിഞ്ചർ ലെവൽ കണ്ടുപിടിക്കാനുള്ളതാണ് ക്വസ്റ്റിനിൽ അത് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ എന്തൊക്കെയാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കണേ എന്ന് നോക്കുക കാൽക്കുലേറ്റ് ഫോർ ഈച്ച് കമ്പോണൻസ് റീ ഓർഡർ ലെവൽ മിനിമം ലെവൽ മാക്സിമം ലെവൽ ആവറേജ് സ്റ്റോക്ക് ലെവൽ ഡെയ്ഞ്ചർ ലെവൽ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കണ്ടുപിടിക്കാനാണ് നമ്മൾ പോകുന്നത് നമുക്ക് ആൻസറിലേക്ക് വരാം ഏറ്റവും ആദ്യം നമുക്ക് കണ്ടുപിടിക്കേണ്ടത് റീ ഓർഡർ ലെവലാണ് ക്വസ്റ്റിനെ ചോദിച്ചേക്കുന്നതും റീ ഓർഡർ ലെവൽ തന്നെയാണ് അപ്പോൾ ആദ്യം ഫോർമുല നിങ്ങൾ എഴുതുക റീ ലെവൽ ഇസ് ഈക്വൽ ടു മാക്സിമം കൺസംഷൻ ഇൻ ടു മാക്സിമം റീ ഓർഡർ പീരിയഡ് ഓക്കെ റീ ഓർഡർ ലെവൽ ഇസ് ഈക്വൽ ടു മാക്സിമം കൺസംഷൻ ഇൻ ടു മാക്സിമം റീ ഓർഡർ പീരീഡ് ക്വസ്റ്റിനിലേക്ക് നോക്കുക എയുടെ മാക്സിമം യൂസേജ് എത്രയാണെന്ന് നോക്കുക എത്രയാണ് മാക്സിമം യൂസേജ് എഴുപത്തഞ്ച് എയുടെയും ബി യുടെയും സെയിം ആണ് അല്ലേ അപ്പോൾ എഴുപത്തഞ്ച് ഇൻറ്റു എയുടെ മാക്സിമം റീ ഓർഡർ പീരീഡ് എത്രയാണ് ആറ് ബിയുടെ ആവുമ്പോഴും നാല് അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് എയുടെ എഴുപത്തി അഞ്ച് ഇൻറ്റു ആറ് അപ്പം നാനൂറ്റി അൻപത് യൂണിറ്റ്സ് ബിയുടെ ആവുമ്പോഴോ എഴുപത്തി അഞ്ച് ഇൻറ്റു നാല് മുന്നൂറ് യൂണിറ്റ്സ് അപ്പോൾ നമുക്ക് റീ ഓർഡർ ലെവൽ കിട്ടി അടുത്തത് ക്വസ്റ്റിനെ ചെയ്യാൻ പറഞ്ഞേക്കത് എന്താണ് മിനിമം ലെവൽ അപ്പോൾ ഫോർമുലയിലേക്ക് വരാം മിനിമം ലെവൽ ഇസ് ഈക്വൽ ടു റീ ഓഡർ ലെവൽ മൈനസ് നോർമൽ കൺസംഷൻ ഇൻറ്റു നോർമൽ റീ ഓർഡർ പീരീഡ് ഓക്കെ മിനിമം ലെവൽ ഈസ് ഈക്വൽ ടു റീ ഓർഡർ ലെവൽ മൈനസ് നോർമൽ കൺസംഷൻ ഇൻ ടു നോർമൽ റീ ഓർഡർ പീരീഡ് അപ്പോൾ ഇന്നലെ ഒരു ഡൗട്ട് വന്നത് ഈ നോർമൽ കൺസംഷനും ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന നോർമൽ കൺസംഷനും ഒന്ന് തന്നെ അല്ലേ എന്നുള്ളതാണ് ഒന്ന് തന്നെയാണ് പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞില്ലെങ്കിൽ അതുതന്നെയാണ് ചെയ്ത് നോക്കി ഇത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി എന്ന് ചേരുന്നേ ഉള്ളൂ ഇവിടെ നമുക്ക് നോക്കുമ്പോൾ അറിയാം മിനിമം മാക്സിമം എന്ന് പറയുമ്പോൾ എഴുപത്തഞ്ച് പ്ലസ് ഇരുപത്തഞ്ച് നമുക്ക് നൂറന്ന് കിട്ടും അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് തന്നെ കിട്ടുന്നത് അല്ലേ എഴുപത്തഞ്ച് പ്ലസ് എഴുപത്തഞ്ച് നൂറ് ബൈ ടു ചെയ്യുമ്പോൾ അമ്പത് തന്നെ അപ്പോൾ ഇവിടെ സെയിം തന്നെയാണ് നോർമൽ കൺസംഷൻ നോർമൽ യൂസേജ് എന്ന് വെച്ചാൽ അത് സെയിം തന്നെയാണ് അപ്പോൾ ഇവിടെ ചെയ്ത് നോക്കിയിട്ടില്ല അവർ ചെയ്ത് നോക്കിയാലും തെറ്റൊന്നുമില്ല അപ്പം നോർമൽ കൺസംഷൻ മീൻസ് ആവറേജ് കൺസംഷൻ അത് ഓൾറെഡി ക്വസ്റ്റിനിൽ അമ്പതാണ് തന്നിട്ടുണ്ട് നോർമൽ റീ ഓർഡർ പീരീഡ് എന്ന് പറഞ്ഞാൽ അത് ആവറേജ് റീഓർഡർ പീരീഡാണ് അത് നമ്മൾ കണ്ടുപിടിക്കണം ആവറേജ് റീ ഓർഡർ പീരീഡ് കണ്ടുപിടിക്കാനായിട്ട് മിനിമം റീ ഓർഡർ പീരീഡ് പ്ലസ് മാക്സിമം റീ ഓർഡർ പീരീഡ് ബൈ ക്വസ്റ്റിനി നോക്കുക എയുടെ നിങ്ങൾ ക്വസ്റ്റിൻ നോക്കണം കേട്ടോ ഞാൻ ക്വസ്റ്റ്യൻ പിന്നെ ബൈക്കടിച്ച് കാണിക്കുന്നില്ല അതായത് ഡിസ്റ്റർബൻസ് ആവും സ്ക്രീനിന് അപ്പം എയുടെ മിനിമം പീരീഡ് നാലും മാക്സിമം ആറുമാണ് അപ്പം നാല് പ്ലസ് ആറ് ബൈ ടു അഞ്ചെന്ന് കിട്ടി ബിയുടെ മിനിമം രണ്ടും മാക്സിമം ആണ് അപ്പോൾ രണ്ട് പ്ലസ് നാല് നമുക്ക് ആറ് കിട്ടും ആറ് കിട്ടും ആറ് ബൈ ടു മൂന്ന് കിട്ടും അപ്പോൾ അത് നമുക്ക് കിട്ടി ഇനി നമുക്ക് ഫോർമുല അപ്ലൈ ചെയ്താൽ പോരെ റീ ഓർഡർ ലെവലിൽ നിന്ന് റീ ഓർഡർ ലെവൽ മൈനസ് അപ്പം എയുടെ റീ ഓഡർ ലെവൽ നാനൂറ്റി അമ്പത് മൈനസ് നോർമൽ കൺസംഷൻ കോമണാ അല്ലേ അമ്പത് ഇൻറ്റു നോർമൽ റീ ഓർഡർ പീരീഡ് അഞ്ച് അപ്പം എങ്ങനെ വന്നു നാനൂറ്റി എൺപത് മൈനസ് അപ്പം നാനൂറ്റി അൻപത് മൈനസ് അമ്പത് നോർമൽ കൺസംഷൻ നമ്മുടെ ക്വസ്റ്റിനുണ്ട് ഇൻറ്റു അഞ്ച് അപ്പം അമ്പത് ഇൻറ്റു അഞ്ച് ഇരുപത്തഞ്ച് ഇരുന്നൂറ്റമ്പതും നാനൂറ്റമ്പത് ഇരുന്നൂറ്റമ്പത് പോകുമ്പോൾ ഇരുന്നൂറ് അതുപോലെ ബിയുടെ ബിയുടെ റീ ഓർഡർ ലെവൽ മുന്നൂറ് മുന്നൂറ മൈനസ് അമ്പത് ഇൻറ്റു മൂന്ന് അപ്പം നൂറ്റി അമ്പത് അപ്പം നമുക്ക് എന്ത് കിട്ടി മിനിമം ലെവലും കിട്ടി ഇനി നമുക്ക് മാക്സിമം ലെവലിലേക്ക് പോകാം മാക്സിമം ലെവലിൻ്റെ ഫോർമുല നമുക്കറിയാം റീ ഓർഡർ ലെവൽ പ്ലസ് റീ ഓർഡർ ക്വാണ്ടിറ്റി മൈനസ് മിനിമം കൺസംഷൻ ഇൻറ്റു മിനിമം റീ ഓർഡർ പീരീഡ് റീ ഓർഡർ ലെവൽ നമ്മൾ ഓൾറെഡി ഏടെ കണ്ടുപിടിച്ചു നാനൂറ്റി അമ്പത് റീ ഓർഡർ ക്വാണ്ടിറ്റി നമ്മുടെ ക്വസ്റ്റിനുണ്ട് ഏതാണ് സാധനം റീ ഓർഡർ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞു കൊടുത്തേക്കുന്നുണ്ടോ നാനൂറും അറുന്നൂറും അത് വെച്ചാണ് ചെയ്യേണ്ടത് അപ്പോൾ റീ ഓർഡർ ക്വാണ്ടിറ്റി നാനൂറ് ഓക്കെ അപ്പോൾ റീ ഓർഡർ ലെവൽ നമ്മൾ കണ്ടുപിടിച്ചായിരുന്നു നാനൂറ്റി അൻപത് റീ ഓർഡർ ക്വാണ്ടിറ്റി നാനൂറ് അപ്പോൾ നാനൂറ്റി അമ്പത് പ്ലസ് നാനൂറ് മൈനസ് മിനിമം കൺസംഷൻ ക്വസ്റ്റിനി കിടപ്പുണ്ട് ഇരുപത്തഞ്ച് ഇൻറ്റു മിനിമം റിയോർഡർ പീരീഡ് ക്വസ്റ്റ്യൻ നോക്കുക നാല് ടു ആറ് എന്നല്ലേ പറഞ്ഞേക്കണേ അപ്പം നാല് അപ്പോൾ എങ്ങനെ വരും എണ്ണൂറ്റമ്പത് മൈനസ് നൂറ് എന്ന് വരും ഇരുപത്തഞ്ച് ഇൻറ്റു നാല് നൂറ് അപ്പോൾ എഴുന്നൂറ്റി അമ്പത് യൂണിറ്റ്സ് അതുപോലെ തന്നെ ബീടെ ബീടെ നമ്മൾ കണ്ടുപിടിച്ച് മുന്നൂറ് ക്വാണ്ടിറ്റി ക്വസ്റ്റിനി കിടപ്പുണ്ട് അറുന്നൂറ് മുന്നൂറ് പ്ലസ് അറുന്നൂറ് മൈനസ് അവരുടെ ഇരുപത്തഞ്ച് സെയിം തന്നെയാണ് ഇരുപത്തഞ്ച് ഇൻറ്റു അവരുടെ നോർമൽ എന്താണ് മിനിമം റിയോർഡർ പീരീഡ് രണ്ടാണ് ഫോർ ടു സിക്സ് ടു ഫോർ അല്ലേ അപ്പം ടു അപ്പം ഇരുപത്തഞ്ച് കഴിഞ്ഞു രണ്ട് അമ്പതും ഇത് തൊള്ളായിരം തൊള്ളായിരം മൈനസ് അമ്പത് എണ്ണൂറ്റമ്പത് യൂണിറ്റ്സ് അപ്പോൾ അതും നമുക്ക് കിട്ടി കഴിഞ്ഞു ഇനി ആവറേജ് സ്റ്റോക്ക് ലെവലാണ് ക്വസ്റ്റിനു ചോദിച്ചേക്കുന്ന അടുത്ത ഐറ്റം അല്ലേ ആവറേജ് സ്റ്റോക്ക് ലെവൽ കണ്ടുപിടിക്കാനായിട്ട് മിനിമം ലെവലിൻ്റെ കൂടെ റീ ഓർഡർ ക്വാണ്ടിറ്റിയുടെ ഹാഫ് കൂട്ടിയാൽ മതി മിനിമം ലെവലിൻ്റെ കൂടെ റീഓർഡർ ക്വാണ്ടിറ്റിയുടെ ഹാഫ് അപ്പം നമ്മൾ മിനിമം ലെവലിപ്പോൾ കുറച്ച് മുന്നേ കണ്ടുപിടിച്ചു എത്രയായിരുന്നു ഇരുന്നൂറ് നൂറ്റമ്പത് വേണം അപ്പം ഏയുടെ കേസ് എടുക്കാം ഇരുന്നൂറ് പ്ലസ് റീ ഓർഡർ ക്വാണ്ടിറ്റി ക്വസ്റ്റിനു തന്നിട്ടുണ്ടല്ലോ നാനൂറ് അല്ലേ നാനൂറിൻ്റെ പകുതി അപ്പം ഇരുന്നൂറ് അപ്പോൾ ഇരുന്നൂറ് പ്ലസ് ഇരുന്നൂറ് നാനൂറ് മറ്റേവരുടെ ആവുമ്പോഴോ നൂറ്റമ്പതാണ് നൂറ്റമ്പതിൻ്റെ കൂടെ കൊസ്റ്റിനിൽ അറുന്നൂറ് വന്നിട്ടുണ്ട് അപ്പോൾ അറുന്നൂറിൻ്റെ ഹാഫ് എന്ന് പറയുമ്പോഴത്തേക്കും മുന്നൂറ് നൂറ്റമ്പത് പ്ലസ് മുന്നൂറ് നാനൂറ്റമ്പത് അപ്പോൾ അതും കിട്ടി അപ്പോൾ നമ്മൾ എന്ത് കണ്ടുപിടിച്ചു നാല് കാര്യങ്ങൾ കണ്ടുപിടിച്ചു ആവറേജ് സ്റ്റോക്ക് വരെ കണ്ടുപിടിച്ചു ഇനി നമ്മൾ ഇന്നലെ വീഡിയോയിൽ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു ആവറേജ് സ്റ്റോക്കിന് മറ്റൊരു ഫോർമുലയും കൂടെ ഉണ്ടെന്ന് പറഞ്ഞിരുന്നു എന്താണ് ആ ഫോർമുല ഓൾട്ടർനേറ്റീവ് മെത്തേഡാണ് കേട്ടോ ആവറേജ് സ്റ്റോക്ക് കണ്ടുപിടിക്കാനായിട്ട് മറ്റൊരു ഫോർമുലയും കൂടെ നമുക്കുണ്ട് ആവറേജ് സ്റ്റോക്ക് ലെവൽ ഇസ് ഈക്വൽ ടു മിനിമം ലെവൽ പ്ലസ് മാക്സിമം ലെവൽ ബൈ ടു എന്നൊരു ഫോർമുലയും കൂടെ ഉണ്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങൾ ഓർക്കും ആൻസർ സെയിം തന്നെ വരുമെന്ന് സെയിം അല്ല വരാം നമ്മൾ ഈ ഫോർമുല ഉപയോഗിച്ച് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസറും മുമ്പ് ചെയ്തില്ലേ ഇവിടെ ഒരു ഫോർമുല ആ ഫോർമുല ഉപയോഗിച്ച് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസറും നമുക്ക് സെയിം തന്നെ വരത്തില്ല അതാണ് ഇവിടുത്തെ പ്രത്യേകത നമ്മൾ സെയിം തന്നെ വരുമെന്ന് വിചാരിക്കും പക്ഷെ സെയിം വരില്ല ഓക്കെ രണ്ട് രണ്ട് ആൻസർ ആണ് അപ്പം അങ്ങനെ കുഴപ്പമില്ല ഏത് മെത്തഡ് ചെയ്യുന്നു നിങ്ങൾ ഫോളോ ചെയ്തോളുക അപ്പോൾ ആവറേജ് സ്റ്റോക്ക് ലെവലിൻ്റെ എന്ന് പറയുമ്പോൾ മിനിമം ലെവൽ പ്ലസ് മാക്സിമം ലെവൽ ബൈ ടു ആണ് മിനിമം ലെവല് എയുടെ കേസിൽ നമുക്കറിയാം മിനിമം ലെവൽ ഇരുന്നൂറായിരുന്നു മാക്സിമം എഴുന്നൂറ്റമ്പത് നമ്മൾ കണ്ടുപിടിച്ചായിരുന്നു രണ്ടും കൂടെ കൂട്ടിയിട്ട് ബൈ രണ്ട് ചെയ്യുമ്പോൾ നമുക്ക് നാനൂറ്റി എഴുപത്തി അഞ്ചെന്ന് കിട്ടും അതുപോലെ ബിയുടെ കേസിൽ നൂറ്റി അൻപതും മിനിമം മാക്സിമം എണ്ണൂറ്റി അൻപതും ആയിരുന്നു അപ്പോൾ രണ്ടൂടെ കൂട്ടിയിട്ട് രണ്ടൂട്ട് എഴുപത് ചെയ്യുമ്പം നമുക്ക് അഞ്ഞൂറ് കിട്ടും അപ്പോൾ അതും കണ്ടുപിടിച്ചു രണ്ട് ആൻസറും ഡിഫറൻറ്റ് ആണെങ്കിലും കോസ്റ്റ്യൻ ആൻസർ ഇങ്ങനെയൊക്കെ തന്നെ വരുവുള്ളൂ അപ്പോൾ നിങ്ങൾ ഏത് മെത്തേഡ് ഫോളോ ചെയ്യുന്നോ അതങ്ങ് ഫോളോ ചെയ്തോളുക രണ്ട് മൂന്ന് ഇഷ്ടമാണെന്ന് യാതൊരു നിർബന്ധമില്ല ഇനി ഒരു ഐറ്റം കൂടെ നമ്മളിവിടെ ലാസ്റ്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡേഞ്ചർ ലെവൽ ഓക്കെ ഡേഞ്ചർ ലെവലിൻ്റെ ഫോർമുല എന്താണെന്ന് നോക്കുക ഡേഞ്ചർ ലെവൽ ഇസ് ഈക്വൽ ടു നോർമൽ കൺസംഷൻ ഇൻ ടു എമർജൻസി ഡെലിവറി പീരീഡ് നോർമൽ കൺസംഷൻ ഇൻ ടു എമർജൻസി ഡെലിവറി പീരീഡ് അപ്പോൾ നോർമൽ കൺസംഷൻ എന്ന് വെച്ചാൽ ആവറേജ് കൺസംഷൻ തന്നെയാണ് ക്വസ്റ്റിനിൽ ഉണ്ട് ആവറേജ് കൺസംഷൻ എത്രയായിരുന്നു അൻപത് എമർജൻസി സപ്ലൈ ടൈം ക്വസ്റ്റിനിൽ ഓൾറെഡി കൊടുത്തിട്ടുണ്ട് ഒന്ന് മറച്ച് നോക്കിക്കോളൂ കേട്ടോ എമർജൻസി ടൈം രണ്ട് വീക്കും വൺ വീക്ക് എന്നും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അമ്പത് ഇൻറ്റു രണ്ട് എയുടെ കേസിൽ നൂറ് വരും ബിയുടെ കേസിൽ അമ്പത് ഇൻറ്റു ഒന്ന് അമ്പത് വരും അതായത് ഈ ഒരു ലെവലിൽ എത്തിയ ഡേഞ്ചറായി പ്രൊഡക്ഷൻ ഇൻട്രപ്റ്റ് ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പോൾ ഇത്രയാണ് സ്റ്റോക്ക് ലെവലുമായി ബന്ധപ്പെട്ട് വേരിയസ് ലെവൽസ് കണ്ടുപിടിക്കാൻ വരുന്ന ഏറ്റവും ഒരു ടഫായ കൊസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇത്രയൊക്കെ തന്നെ വരുവുള്ളൂ അപ്പോൾ അതെല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇയോ ക്യൂബിൻ്റെ കുറച്ചൊരു അഡ്വാൻസ്ഡ് ആയ മറ്റൊരു പ്രോബ്ലത്തിലേക്ക് വരാം അപ്പോൾ ക്വസ്റ്റിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് ബുക്കിലേക്ക് എഴുതി എടുത്തിട്ട് മാത്രം വീഡിയോ കാണുക കേട്ടോ അപ്പോൾ എല്ലാവരും എഴുതി ഞാൻ വിചാരിക്കുന്നു ഞാൻ ഡിസ്കസ് ചെയ്യുവാണേ ഫോളോയിങ് ഇൻഫർമേഷൻ ഈസ് അവൈലബിൾ ഇൻ റെസ്പെക്റ്റ് ഓഫ് എ പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് മെറ്റീരിയൽ കണ്ടോ ആനുവൽ ഡിമാൻഡ് മൂവായിരത്തി അഞ്ഞൂറ് ഉണ്ട് കോസ്റ്റ് പെർ യൂണിറ്റ് ത്രീ പോയിൻറ് സിക്സ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട് ഓർഡറിങ് കോസ്റ്റ് നമുക്ക് തന്നിട്ടുണ്ട് അഞ്ച് രൂപ സ്റ്റോറേജ് കോസ്റ്റ് ത്രീ പെർസെൻറ്റേജും ഇൻട്രസ്റ്റ് റേറ്റ് ടെൻ പെർസെൻറ്റേജും ലീഡ് ടൈം ഹാഫ് മന്തും നമ്മൾ ഇന്നലെ ചെയ്ത പ്രോബ്ലത്തിൽ നിന്നും എൻ്റെ ആണ് അല്ലേ എന്തൊക്കെ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട് ഇ ഒ ചോദിച്ചിട്ടുണ്ട് നമ്പർ ഓഫ് ഓർഡർ പ്ലേസ് ചോദിച്ചിട്ടുണ്ട് ടോട്ടൽ ഇൻവെൻട്രി കോസ്റ്റും ചോദിച്ചിട്ടുണ്ട് ഫ്രീക്വൻസിയും ചോദിച്ചിട്ടുണ്ട് അപ്പം നമ്മൾ ഇന്നലെ ചെയ്ത പ്രോബ്ലത്തിൽ നിന്നും കുറച്ച് ഡിഫറെൻ്റ് ആണ് ഇ ഒ ക്യുവിൻ്റെ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയ ഒരു പ്രോബ്ലമാണ് അപ്പം എങ്ങനെയാണ് ഇതിൻ്റെ സൊല്യൂഷനിലേക്ക് വരുന്നത് നോക്കാം നമ്മൾ ഏറ്റവും ആദ്യം ഇ ഒ ക്യൂ കണ്ടുപിടിക്കാൻ പോവുക ഓക്കെ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം തെറ്റിക്കരുത് ഇ ഒ ക്യൂവിൻ്റെ ഫോർമുല ആദ്യം എഴുതുക ഇ ഒ ക്യൂ ഇസ് ഈക്വൽ ടു റ്റു എ റൂട്ട് ഓഫ് ടു എ ഒ ബൈ സി റൂട്ട് ഓഫ് ടു എ ഒ ബൈ സി അതിൽ എ എന്ന് പറയുന്നത് ആനുവൽ ഡിമാൻഡാന്ന് നമുക്കറിയാം ക്വസ്റ്റ്യനിൽ ഡയറക്റ്റായിട്ട് മൂവായിരത്തി അഞ്ഞൂറ് വന്നിട്ടുണ്ട് അപ്പം എ ഇസ് ഈക്വൽ ടു മൂവായിരത്തി അഞ്ഞൂറ് ഇനി ഒ എന്ന് പറയുന്നത് ഓർഡറിങ് കോസ്റ്റാ അതും ക്വസ്റ്റനിലുണ്ട് ഓ ഓർഡറിങ് കോസ്റ്റ് ഈക്വൽ ടു അഞ്ച് അടുത്തതാണ് ശ്രദ്ധിക്കേണ്ടത് ക്യാരി കോസ്റ്റ് എന്ന് പറഞ്ഞ് നമുക്ക് ഡയറക്റ്റായിട്ട് കോസ്റ്റിന് തന്നിട്ടില്ല പക്ഷേ ക്യാരി കോസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കൊരു സ്റ്റോറേജ് കോസ്റ്റും ഒരു ഇൻട്രസ്റ്റ് റേറ്റും തന്നിട്ടുണ്ട് ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ കിട്ടുന്നതാണ് ക്യാരി കോസ്റ്റ് അവിടെ നിങ്ങൾ തെറ്റാൻ പാടില്ല ഓക്കെ ക്യാരി കോസ്റ്റിൻ്റെ പേഴ്സൻറ്റേജ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളൂ ക്യാരി കോസ്റ്റ് ആയിട്ടില്ല ഇനിയും പണിയുണ്ട് ക്യാരി കോസ്റ്റ് എന്ന് പറയുന്നത് സ്റ്റോറേജ് കോസ്റ്റിൻ്റെ പേർസെൻറ്റേജ് മൂന്നും ഇൻട്രസ്റ്റ് റേറ്റിൻ്റെ പേർസെൻറ്റേജ് പത്തും കൂടെ കൂട്ടുമ്പോൾ കിട്ടുന്ന പതിമൂന്ന് പേഴ്സൻറ്റേജ് ആണ് ഇനി അത് ഏതിൻ്റെ പതിമൂന്ന് പേർസെൻറ്റേജ് എന്ന് പറയണം അപ്പോൾ അതാണ് പറയാൻ പോകുന്നത് ക്യാരി കോസ്റ്റ് എന്ന് പറഞ്ഞാൽ അവിടെ കൊണ്ട് തീർന്നിട്ടില്ല ക്യാരി കോസ്റ്റ് സി ഇ സി ടു നമ്മുടെ ക്വസ്റ്റ്യനിൽ കോസ്റ്റ് പെർ യൂണിറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് മൂന്ന് രൂപ അറുപത് പൈസ തന്നിട്ടുണ്ട് അല്ലേ അതിൻ്റെ തേർട്ടി പെർസെൻറ്റേജ് ആണ് ക്യാരിയിങ് കോസ്റ്റ് എന്നാണ് ഈ പറഞ്ഞേക്കുന്നതിൻ്റെ അർത്ഥം മനസ്സിലാവുന്നുണ്ടോ പേർസെൻറ്റേജിലാണ് തന്നേക്കുന്നതെങ്കിൽ കോസ്റ്റിൻ്റെ പേഴ്സൻറ്റേജ് കണ്ടുപിടിക്കണം അപ്പോൾ ക്യാരി കോസ്റ്റ് ഈക്വൽ ടു നമ്മുടെ കൊസ്റ്റിനിലുള്ള കോസ്റ്റ് പെർ യൂണിറ്റ് മൂന്ന് രൂപ അറുപത് പൈസ ത്രീ പോയിൻ്റ് സിക്സ് സീറോ ഇൻറ്റു പതിമൂന്ന് ബൈ ഹൺഡ്രഡ് ചെയ്യുക അപ്പോൾ പോയിൻറ്റ് ഫോർ സിക്സ് എയ്റ്റ് എന്ന് കിട്ടും ഇതാണ് നമ്മുടെ ക്യാരി കോസ്റ്റ് ഇതിട്ട് വേണം ഫോർമുല സോൾവ് ചെയ്യാൻ അപ്പോൾ ഇ ഒ ക്യു സീക്വൽ ടു റൂട്ട് ഓഫ് ടു ഇൻറ്റു ആനുവൽ കൺസംഷൻ മൂവായിരത്തഞ്ഞൂറ് ഇൻറ്റു ഓർഡറിങ് കോസ്റ്റ് അഞ്ച് ബൈ ക്യാരി കോസ്റ്റ് പറയുമ്പോഴത്തേക്കും പോയിന്റ് ഫോർ സിക്സ് എയ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് റൂട്ട് എല്ലാം കഴിയുമ്പോഴത്തേക്കും ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് യൂണിറ്റ്സ് ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് പോയിന്റ് നാല് ഏഴ് യൂണിറ്റ്സ് എന്ന് കിട്ടും അപ്പോൾ അഞ്ചിൽ താഴെയുള്ളൊരു ഫിഗർ ആയതുകൊണ്ട് നമുക്ക് ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് യൂണിറ്റ് എന്ന് പറയാം നമുക്ക് യൂണിറ്റിനെ മുറിച്ച് കാണിക്കാനൊന്നും പറ്റില്ലല്ലോ അപ്പം ഈ ഒക്കെ ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് യൂണിറ്റാണെന്ന് നമുക്ക് ഉറപ്പിക്കാം രണ്ടാമത് ക്വസ്റ്റിന് ചോദിച്ചേക്കുന്നത് നമ്പർ ഓഫ് ഓർഡർ ടു ബി പ്ലേസ്ഡ് ആണ് എത്ര ഓർഡർ നമ്മൾ ഒരു തവണ നമ്മൾ മേടിക്കുന്ന ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് വെച്ചിട്ടാണെങ്കിൽ ഒരു വർഷം നമ്മൾ എത്ര ഓർഡർ ചെയ്യണം എത്ര തവണ ഓർഡർ ചെയ്യേണ്ടതായിട്ട് വരും ഒരു തവണ നമ്മൾ മേടിക്കുമ്പം ഇരുനൂറ്റി എഴുപത്തി മൂന്ന് യൂണിറ്റ് വെച്ച് മേടിക്കുവാണെങ്കിൽ ഒരു വർഷം നമ്മൾ എത്ര തവണ മേടിക്കണം അപ്പോൾ അതിൻ്റെ ഫോർമുല എഴുതി വെച്ചോളുക നമ്പർ ഓഫ് ഓർഡേഴ്സ് ടു ബി പ്ലേസ്ഡ് നമ്പർ ഓഫ് ഓർഡേഴ്സ് ടു ബി പ്ലേസ്ഡ് ഈക്വൽ ടു ആനുവൽ കൺസംഷൻ ബൈ ഇ ഒ ക്യു നമ്പർ ഓഫ് ഓർഡേഴ്സ് ടു ബി പ്ലേസ്ഡ് ഈക്വൽ ടു ആനുവൽ കൺസംഷൻ ബൈ ഇ ഒ ക്യു ആനുവൽ കൺസെപ്ഷൻ നമുക്കറിയാം മൂവായിരത്തഞ്ഞൂറ് മൂവായിരത്തഞ്ഞൂറ് ബൈ ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് ചെയ്യുമ്പം പന്ത്രണ്ട് പോയിൻറ്റ് എട്ട് ഓർഡർന്ന് കിട്ടും അതായത് ഒരു വർഷം റൗണ്ട് ചെയ്യുവാണെങ്കിൽ പതിമൂന്ന് പ്രാവശ്യം നമ്മൾ സാധനം റോ മെറ്റീരിയൽസ് ഒക്കെ മേടിക്കേണ്ടതായിട്ട് വരും കൺസെപ്റ്റ് ക്ലിയർ ആയോ എത്ര ഓർഡർ മൂവായിരത്തഞ്ഞൂറാണ് നമുക്ക് മൊത്തം ഒരു വർഷം വേണ്ടത് ഒരു തവണ നമ്മൾ ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് യൂണിറ്റ്സ് വെച്ച് മേടിക്കും അങ്ങനെയാണെങ്കിൽ ഒരു വർഷം നമ്മൾ എത്ര പ്രാവശ്യം ഈ ഐറ്റം ഓർഡർ ചെയ്യേണ്ടതായിട്ട് വരും അത് നമുക്ക് കിട്ടി ഇനി അടുത്തത് ക്വസ്റ്റ്യിൽ ചോദിച്ചേക്കുന്നത് അടുത്തതായിട്ട് ക്വസ്റ്റനിൽ ചോദിച്ചേക്കുന്നത് എന്താണ് ആനുവൽ ഇൻവെൻട്രി കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ ആണ് ചോദിച്ചേക്കുന്നത് ആനുവൽ അല്ലേ ഇൻവെൻട്രി കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ അപ്പം നോക്കാം അതെങ്ങനെ കണ്ടുപിടിക്കുമെന്ന് കോസ്റ്റ് ഓഫ് മൂവായിരത്തഞ്ഞൂറ് യൂണിറ്റ്സിന് എത്രയാണ് പറഞ്ഞേക്കുന്നത് ക്വസ്റ്റനിൽ ആനുവൽ ഇൻവെൻട്രി കോസ്റ്റ് കണ്ടുപിടിക്കാനുള്ള സ്റ്റെപ്പാണ് പറയുന്നത് ആനുവൽ ഇൻവെൻട്രി കോസ്റ്റ് എന്നിട്ട് അണ്ടർലൈൻ ചെയ്യുക അതിനുശേഷം താഴേക്ക് എഴുതുക കോസ്റ്റ് ഓഫ് മൂവായിരത്തഞ്ഞൂറ് യൂണിറ്റ് ക്വസ്റ്റ്യനിൽ അതിൻ്റെ കോസ്റ്റ് വന്നിട്ടുണ്ട് മൂന്ന് രൂപ അറുപത് പൈസ അല്ലേ അപ്പം മൂവായിരത്തി അഞ്ഞൂറ് ഇൻറ്റു മൂന്ന് രൂപ അറുപത് പൈസ എത്ര കിട്ടും നമുക്ക് പന്ത്രണ്ടായിരത്തി അറുനൂറിൽ നിന്ന് കിട്ടും ഓർഡറിംഗ് കോസ്റ്റ് നമുക്കറിയാം ഒരു ഓർഡർ നമ്മൾ എത്ര ഓർഡർ ഉണ്ടെന്ന് കണ്ടുപിടിച്ചു പതിമൂന്ന് ഓർഡർ ഉണ്ട് ഒരു ഓർഡറിന് അഞ്ച് രൂപ അപ്പം ഓർഡറിങ് കോസ്റ്റ് എത്ര വരും പതിമൂന്ന് ഓർഡറിന് പതിമൂന്ന് ഇൻറ്റു അഞ്ച് അറുപത്തഞ്ച് രൂപ ക്യാരി കോസ്റ്റ് അതെങ്ങനെ വരും നമുക്ക് നോക്കാം ക്യാരിയിങ് കോസ്റ്റ് എത്രയാണെന്ന് എങ്ങനെ കണ്ടുപിടിക്കും എന്നുള്ളതാണ് പറയാനായിട്ട് പോകുന്നത് ക്യാരി കോസ്റ്റ് എങ്ങനെ കണ്ടുപിടിക്കും നമ്മുടെ ഇ ഒ ക്യൂ എത്രയാ നോക്കുക ഇരുന്നൂറ്റി എഴുപത്തി മൂന്നാണ് ഇ ഒ ക്യൂ ക്വസ്റ്റിനിൽ ലീഡ് ടൈം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഹാഫ് മന്ത് തന്നിട്ടുണ്ട് അത് നമ്മളെ ക്യാരി കോസ്റ്റിന് വേണ്ടിയുള്ള അഡ്ജസ്റ്റ്മെൻ്റ് ആണ് ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് യൂണിറ്റ്സ് ഒറ്റയടിക്ക് ഉപയോഗിക്കില്ലായെന്ന അർത്ഥം ഒരു അരമാസത്തോളം ഒക്കെ അത് ഇരുന്നാണ് തീരുന്നത് അരമാസം കൊണ്ടേ അത് തീരുവുള്ളൂ മുപ്പത് ദിവസമാണെങ്കിൽ പതിനഞ്ച് ദിവസം കൊണ്ടേക്കേ തീരുവുള്ളൂ അപ്പോൾ അതാണ് ലീഡ് ടൈം അപ്പം മൊത്തം ഇ ഒ ക്യു ഇ ഒ ക്യു ഇൻറ്റു ലീഡ് ടൈം ഇൻഡു ക്യാരി കോസ്റ്റിൻ്റെ ആ എമൗണ്ട് അങ്ങനെയാണ് ചെയ്യേണ്ടത് കേട്ടോ ഇ ഒ ക്യു ഇൻഡു ലീഡ് ടൈം ഇൻറ്റു ക്യാരി കോസ്റ്റിൻ്റെ എമൗണ്ട് അപ്പോൾ ഇ ഒ ക്യു ഇരുന്നൂറ്റി എഴുപത്തി മൂന്നാണ് ലീഡ് ടൈം ഹാഫ് ആണ് കോസ്റ്റിന് പറഞ്ഞിട്ടുണ്ട് ഹാഫ് മന്ത് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം വൺ ബൈ ടു ഇൻറ്റു ക്യാരി കോസ്റ്റ് നമ്മൾ കണ്ടുപിടിച്ചായിരുന്നു പോയിൻറ്റ് ഫോർ സിക്സ് എയിറ്റ് അപ്പം നമുക്ക് അറുപത്തി മൂന്ന് രൂപ എൺപത്തി പൈസ പൈസയെന്ന് കിട്ടും ടോട്ടൽ ചെയ്യുമ്പോഴത്തേക്കും ആനുവൽ ഇൻവെൻട്രി കോസ്റ്റ് ഒരു വർഷം നമുക്ക് വരുന്ന മൊത്തം ചിലവ് പന്ത്രണ്ടായിരത്തി എഴുന്നൂറ്റി ഇരുപത്തെട്ട് പോയിൻറ്റ് എട്ട് എട്ട് ട്വൽവ് തൗസൻഡ് സെവൻ ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി എയ്റ്റ് പോയിൻറ്റ് എയ്റ്റ് എയ്റ്റ് എന്ന് കിട്ടും അപ്പം നമുക്ക് മൂന്നാമത്തേൻ്റെ ആൻസറും കിട്ടി ഇനി ലാസ്റ്റ് ഒരു ക്വസ്റ്റിനും കൂടി ഉണ്ട് ഹൗ ഫ്രീക്വൻ്റ്ലി ഷുഡ് ഓർഡേഴ്സ് ബി പ്ലേസ്ഡ് എന്ന് എത്ര പ്രാവശ്യം നമ്മൾ ഓർഡർ ചെയ്യണം അപ്പോൾ അപ്പം അത് കണ്ടുപിടിക്കാനായിട്ടുള്ള ഫോർമുലയാണ് ഫ്രീക്വൻസി ഓഫ് ഓർഡർ എത്ര ദിവസം കൂടുമ്പോൾ നമ്മൾ ഓർഡർ ചെയ്യണമെന്ന് ഓക്കെ മറ്റേത് പതിമൂന്ന് പ്രാവശ്യം ഓർഡർ ചെയ്യണമെന്ന് പറഞ്ഞു ഇത് എത്ര ദിവസം കൂടുമ്പോൾ വേണം നമ്മൾ ഓർഡർ ചെയ്യാൻ അതാണ് പറയാൻ പോണേ ഫ്രീക്വൻസി ഓഫ് ഓർഡർ ഓർഡർസ് ഈക്വൽ ടു മുന്നൂറ്റി അറുപത്തഞ്ച് ബൈ നമ്പർ ഓഫ് ഡേയ്സ് ചെയ്താൽ മതി മുന്നൂറ്റി അറുപത്തഞ്ച് ബൈ നമ്പർ ഓഫ് മുന്നൂറ്റി അറുപത്തഞ്ച് ബൈ നമ്പർ ഓഫ് ഓർഡേഴ്സ് ഓക്കെ ഞാൻ കറക്റ്റ് ചെയ്യാം ഒരു ചെറിയ മിസ്റ്റേക്കാണ് വന്നിട്ടുണ്ടായിരുന്നു ഞാൻ ഫോർമുലയ്ക്കകത്ത് ഫ്രീക്വൻസി ഓഫ് ഓർഡർ ഈക്വൽ ടു മുന്നൂറ്റി അറുപത്തഞ്ച് ബൈ നമ്പർ ഓഫ് ഓർഡർ ആണ് ഡെയ്സ് അല്ലാട്ടോ നമ്പർ ഓഫ് ഓർഡർ അപ്പം നമ്മൾ നമ്പർ ഓഫ് ഓർഡർ നേരത്തെ കണ്ടുപിടിച്ചു പതിമൂന്നാണ് മുന്നൂറ്റി അറുപത്തഞ്ച് ബൈ പതിമൂന്ന് സീക്രൽ ടു ഇരുപത്തെട്ട് ഡേയ്സ് അതിനർത്ഥം ഒരു വർഷം നമ്മൾ പതിമൂന്ന് പ്രാവശ്യം ഓർഡർ ചെയ്യും അത് എത്രാമത്തെ ദിവസം ഓർഡർ ചെയ്യണമെന്ന് ഇരുപത്തെട്ടാമത്തെ ഒരു ഓർഡർ കഴിഞ്ഞിട്ട് ഇരുപത്തെട്ട് ദിവസം കഴിയുമ്പോൾ അടുത്ത ഓർഡർ ചെയ്തിരിക്കണം അപ്പോൾ ഇതാണ് ഈ നമ്മൾ ചോദിച്ചേക്കുന്നത് ഇ ഒക്യുമായി ബന്ധപ്പെട്ട് ചോദിച്ചിരിക്കുന്ന നാല് ക്വസ്റ്റ്യൻ ഇത് അപ്പുറത്തേക്കൊരു ക്വസ്റ്റിൻ്റെ ഇ ഒക്യുമായിട്ട് ബന്ധപ്പെട്ട് വരാനില്ല അപ്പം നിങ്ങൾ ഈ രണ്ട് ക്വസ്റ്റിന് നന്നായിട്ട് മനസ്സിലാക്കി ചെയ്ത് പഠിക്കുക എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെ കമൻ്റായിട്ട് ഡൗട്ട് ചോദിക്കുക കേട്ടോ അപ്പം മറ്റൊരു അഡ്വാൻസ്ഡ് പ്രോബ്ലം ആയിട്ട് മറ്റൊരു ഇമ്പോർട്ടൻറ്റ് പ്രോബ്ലം ആയിട്ട് നമുക്ക് നാളെ കാണാം അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കേണ്ട അപ്പോൾ വീണ്ടും കാണാം അതുവരേക്കും താങ്ക്